ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇഷ്ടസീലായ നമ്മുടെ അമ്മയെറിയ സീലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ് അപ്പോൾ ഈ കുഴക്കനാലൊക്കെ ഒരു ട്രിപ്പ് പോയിരിക്കുന്നത് അത് കാരണം മൂക്കൊക്കെ ഭയങ്കരമായിട്ട് അടഞ്ഞിരിക്കുക അപ്പം കര കേൾക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യം കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ ശങ്കരമാമോ ആണ് അവിടെ അമ്പാടിയുടെ അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തായാലും അമ്പാടി മോൻ സുഖമായല്ലോ അത് തന്നെ ഒരു ആശ്വാസം പിന്നെ അവനെ അവനെപ്പോലെയുള്ളവന്മാർ എവിടെ പോയാലും മരണം ഉറപ്പാണ് അവനൊക്കെ മരിക്കുക തന്നെ ചെയ്യും ശങ്കരേട്ട എന്ന് തന്നെ പറഞ്ഞിട്ട് ആ അമ്മയങ്ങ് പോകുമ്പോൾ അവിടെ ശങ്കരമാമ ആ അമ്മ കൊടുത്ത പ്രസാദമുണ്ട് കയ്യിൽ അവിടെ അമ്പാടിയുടെ കയ്യിൽ കെട്ടിക്കൊടുക്കാനുള്ള ചരടും തൊട്ട് കൊടുക്കാനുള്ള ഭസ്മവും അതൊന്നെടുത്ത് നോക്കിയിട്ട് അമ്പാടിക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് അവിടെ ടീച്ചറിൻ്റെ അടുത്തേക്ക് പോലീസ് വണ്ടി ചെല്ലുകയാണ് പോലീസ് വണ്ടിയിൽ നമ്മുടെ സി എ ഡി വൈ എസ് പി സാറാണ് ഡിവൈഎസ്പി സാർ ഡൊമിനിക് സാർ അങ്ങോട്ട് ചെന്നിട്ട് അലീനോട് ചോദിക്കുന്നു എന്ത് മണ്ടത്തരമാണ് അലീന ചെയ്തത് അവനെപ്പോലെ ഒരു കൊമ്പനെ കിട്ടിയിട്ട് എന്താണ് ഞങ്ങളെ കാര്യങ്ങൾ അറിയിക്കാതിരുന്നത് അത് മനഃപൂർവ്വമാണ് സാർ ഞാൻ ആദ്യം അറിയിക്കണം എന്ന് ഓർത്തല പിന്നെ പഴയകാല അനുഭവങ്ങൾ അത് വേണ്ട എന്ന് തന്നെ വെച്ചു അന്ന് ഞാൻ സാറിൻ്റെ കയ്യിൽ അവനെ പിടിച്ചു തന്നാലേ എന്നിട്ട് എന്താ ഉണ്ടായത് അവൻ മരിച്ചില്ല പകരം സാറിൻ്റെ കയ്യിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു പോയി അതുകൊണ്ട് ഇനി അങ്ങനെ ആ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നിട്ട് എന്തായി അവനെ കൊന്നോ അവനെ കൊല്ലാനായിട്ട് കൊടും കാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടതാ മൃഗങ്ങൾ പുലിക്കും കടുവയ്ക്കും തീറ്റയാകാൻ എന്നിട്ട് പുലിയും കടുവയും അവനെ തിന്നോ സാറേ അവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ സാറിനോട് ഫോണിൽ വിളിച്ചപ്പോൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞതല്ലേ അവനെ കെട്ടിയിട്ടിരുന്ന കയറിൽ നിന്നും പുലിയും കടുവിയും അവനെ കടിച്ചു കീറി എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് കാളിയൻ പറഞ്ഞത് അവൻ്റെ ബോഡി കിട്ടിയില്ലോ ഇല്ല സാർ അവൻ്റെ ബോഡി എവിടെയെങ്കിലും കിട്ടിയിട്ടില്ല അത് തന്നെയാ പറഞ്ഞത് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ ജീവനോടെ ഉണ്ട് ബോഡി കിട്ടിയിട്ട് മാത്രമേ നമുക്കിത് കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഞാനീ സംശയം കാളിയനോട് പറഞ്ഞു പക്ഷേ കാളിയനെ പെങ്ങളെ വരെ അവൻ ചതിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത് ഓഹോ അതുകൊണ്ട് തന്നെ കാളിയനും കൂട്ടുകാരനും അവനു വേണ്ടി കാട് മുഴുവൻ അലയുകയാണ് അവിടെ കെട്ടിയിട്ട് കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കാളിയൻ അറിയുന്നത് എന്നിട്ടിപ്പം അമ്പാടിക്ക് എന്തുപറ്റി സാറേ ഞാനും അമ്പാടി ഉണ്ട് എന്നുള്ളത് അവൻ ഇവിടെ വെച്ച് അറിഞ്ഞതാണ് എന്നിട്ടും അവൻ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇവിടെ കാത്തു തന്നത് അമ്പാടിയെ എന്നെ കൊല്ലാനായിട്ട് അവിടെ വന്നു ആദ്യത്തെ പ്രാവശ്യം അവന് അവിടെ അമ്പാടിയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അമ്പാടി അവനെ കാല് വെച്ചൊരു തൊഴി തൊലിച്ചു അന്നാണ് അമ്പാടിയുടെ വലത് കാലിന് സ്വാധീനം ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് അമ്പാടിക്ക് കാര്യങ്ങളൊന്നും എന്നോട് പറയാൻ പറ്റിയില്ല പിന്നീട് അവൻ റൂമിൽ കയറി വന്ന് എന്നെ കൊല്ലാനായിട്ട് തുടങ്ങി എൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച് ഞാൻ ശ്വാസം മുട്ടുന്നത് കണ്ടപ്പോൾ ആദ്യം അമ്പാടിയുടെ കൈകൾക്ക് ചലനം വെച്ചത് അതിനുശേഷം രണ്ട് കാലിനും ചലനം വെച്ചു അവിടെ അമ്പാടി എഴുന്നേറ്റ് തറയിൽ ചവിട്ടി നെരങ്ങി വന്ന് അവനെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു അവനെ ശരിക്കും അടിച്ചിട്ടു അമ്പാടി അതിനുശേഷം ശേഷം കത്രിക പൂട്ടുകൊണ്ട് അവൻ്റെ കാല് അവ അമ്പാടിയുടെ കാല് കൊണ്ട് അവനെ കഴുത്തിൽ ഞെരിച്ച് അവനെ ശ്വാസം മുട്ടിച്ച് ഒരു രണ്ടുമൂന്ന് മിനിറ്റ് കൂടി അങ്ങനെ നിന്നിരുന്നെങ്കിൽ അവൻ മരിക്കുന്ന അവസ്ഥ തന്നെയായിരുന്നു അമ്പാടിക്ക് അവനെയും കൊല്ലാമല്ലായിരുന്നു അത് തന്നെയാണ് അമ്പാടി ഇപ്പം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അന്നേരം കൊല്ലാമായിരുന്നു കാളിയും വന്നാണ് ആ സമയത്ത് അവനെയും കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് പോയത് പിന്നെ എന്ത് ചെയ്യാനാണ് കാട്ടിൽ കൊടും കാട്ടിൽ മൃഗങ്ങൾ എല്ലാം ഇറങ്ങി നടക്കുന്ന ആ സ്ഥലത്ത് തന്നെയാണ് അവനെ കൊണ്ടുപോയിട്ടത് അവിടെ നിന്നും അവൻ എങ്ങോട്ട് പോയെന്നറിയാം മൃഗങ്ങൾ കൊണ്ടുപോയോ ഇല്ലയോന്ന് ഓ ഇവനെന്താ മരണമില്ലാത്ത ജീവിയോ അവൻ്റെ ബോഡി കിട്ടാത്തടത്തോളം കാലം അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ നിന്ന് അവൻ്റെ ബോഡിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ആയിട്ട് കിട്ടാനായി കിട്ടിയിട്ടുമില്ല മൃഗങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോയതാണോ ആ അസ്ഥിയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുക തന്നെ ചെയ്യും ഇതങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ സംഭവിച്ചിട്ടില്ലോ അപ്പം പോലെയുള്ളവന്മാരൊക്കെ ഇനിയും ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറഞ്ഞ ഡി വൈ എസ് പി ഡൊമിനിക് സാറ് അങ്ങ് പോവുകയാണ് എന്നാൽ ഇതേ സമയത്ത് അവിടെ നമ്മുടെ കാളിയനും കൂട്ടുകാരനും കൂടെയും കൂടി കാട്ടിൽ കാര്യമായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരികയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയുന്നു അവനെ പുലി കൊണ്ടുപോയത് ആയിരിക്കാം അപ്പോൾ കാളിയൻ പറയുന്നു ഈ പുലിയായിരിക്കത്തില്ല കാരണം കയറ് കണ്ടിച്ച് പുലി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമില്ല പുലി കയർ കടിച്ച് പൊട്ടിച്ച് മുറിച്ച് കൊണ്ടുപോകത്തില്ല അവിടെ പുലി അവിടെ നിന്ന് കടിച്ച് അവിടിൻ്റെ അകത്തുനിന്ന് തന്നെ വലിച്ചു കീറാനേ നോക്കത്തുള്ളൂ ഇല്ല വേറെ ഇല്ല ഇതെനിക്ക് തോന്നുന്നത് കരടി കരടിയാകാൻ ആണ് സാധ്യത എന്നാണ് തോന്നുന്നത് കാരണം കരടിയാണ് ഇങ്ങനെ വന്ന് കയറ് കടിച്ചു പൊട്ടിച്ചിട്ട് ആളെ എടുത്തുകൊണ്ട് പോകത്തുള്ളൂ മറ്റു മൃഗങ്ങൾ കടിക്കാൻ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ചെന്നായികളും മെറ്റു മൃഗങ്ങളും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും ഉൾക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ടും പോയിട്ടുണ്ടാകുക എന്ന് പറഞ്ഞ് അവരി വരുമ്പോഴേക്കും അവിടെ കാണുന്നത് ടീച്ചറിനെയാണ് അപ്പൊ ടീച്ചർ ചോദിക്കുന്നു എന്തായി കാളിയ കാര്യങ്ങൾ എന്തായി കാളിങ്ങൾ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടീച്ചറെ കാട്ടിലുള്ളവർ അവരെ ഞാൻ കൊണ്ടുപോയി കാട്ടിലുള്ളവരോ ആര് അത് കാട്ടിലുള്ള ആരെ ടീച്ചറെ മൃഗങ്ങൾ മൃഗങ്ങൾ എന്നിട്ട് എൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയോ അവശിഷ്ടങ്ങൾ കിട്ടിയില്ല ടീച്ചറെ കാരണം ഉൾക്കാട്ടിലേക്കുമല്ലോ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവശിഷ്ടങ്ങൾ കിട്ടില്ലല്ലോ കാളിയ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇതിപ്പോൾ വലിയ മണ്ടത്തരമാണ് ചെയ്തത് ഡി വി എസ് പി ഡൊമിനിക്സാണ് ചെയ്ത അതേ മണ്ടത്തരം തന്നെ അവനെയൊക്കെ കൊന്ന് കാട്ടിലിടണ്ടായിരുന്നു അല്ലാതെ മരത്തെ കെട്ടിയിട്ട് ആ സമയത്ത് മൃഗങ്ങൾക്ക് തീറ്റയാക്കി കൊടുക്കാനായിട്ട് അല്ലായിരുന്നു നോക്കേണ്ടത് പക്ഷേ ഇതിനിപ്പോൾ എന്ത് ചെയ്യാൻ അയാൾ മരിച്ചു എന്ന് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റില്ല ഏയ് ഇല്ല ടീച്ചറെ അവൻ മരിച്ചിട്ടുണ്ട് എന്താ കാളിയൻ അത്രയേറെ ഉറപ്പ് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല കാളിയ അവൻ്റെ ശവശരീരവും അവൻ്റെ അസ്ഥിയും എന്നിങ്ങനെ കിട്ടിയിരുന്നെങ്കിലും ഒക്കെയാണോ കാളിയ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അവനെ അവിടെ വന്ന് കൊല്ലുമെന്നും രാവിലെ എന്നെ കൊണ്ടുപോയി അവിടെ കഴുകന്മാരായ അസ്ഥിയിൽ നിന്നും ദശകൃഷ്ണങ്ങൾ കടിച്ചു പറയ്ക്കുന്നതും എല്ലാം കൊണ്ടേ കാണിച്ചു തരാണ് എന്നിട്ട് ഇതുവരെയായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നെ അവളെ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങോട്ട് കൊണ്ടുപോയത് എന്ന് ചോദിക്കുന്നു ടീച്ചറെ അത് കടുവിയായിരിക്കത്തില്ല ചിലപ്പോൾ കരടി ആയിരിക്കും വന്നത് മൃഗങ്ങൾ അവനെ കടിച്ചു കീറുമ്പോൾ മറ്റ് ചെറിയ അടുത്തേക്ക് വരുമ്പോൾ ഈ അതിനെ കാട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോകും അതുതന്നെയായിരിക്കും സംഭവിച്ചത് അല്ലാതെ വേറെ ഒന്നുമല്ല അവൻ മലിച്ചിട്ടുണ്ട് ടീച്ചറെ അവൾ ഒന്നും ഒരാളും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല അങ്ങനെ രക്ഷപ്പെട്ട ചരിത്രമില്ല ഞങ്ങളിവിടെ കാട്ടിൽ തന്നെ കാട്ടിൽ താമസിക്കുന്ന ആളുകൾ പോലും അവിടെ പോകാനായിട്ട് ഭയപ്പെടുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ന് തന്നെ പറയുന്നു ആ കാളിയൻ്റെ വിശ്വാസം അല്ലാതെ എന്തു പറയാ എന്ന് പറഞ്ഞ് ടീച്ചർ അങ്ങ് പോകുമ്പോഴേക്കും അവിടെ പിന്നീട് കാണിക്കുന്നത് കാളിയൻ കാളിയനവിടെ ഈ കാര്യങ്ങളെപ്പറ്റി സംശയിച്ചെങ്കുമ്പോൾ കാളിയൻ്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ് കാളിയാ അതെ ഇനി മറിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ ഏയ് ഇല്ലടാ അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചേക്കുക അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനായിട്ടുള്ള വഴി ഇല്ല എന്ന് തന്നെ അവർ തീരുമാനിക്കുന്നു എന്നാൽ ഇതേ സമയത്ത് വേറെ ഒരു കാര്യം സംഭവിക്കുകയാണ് അവിടെ ഒരു കാട്ടിൽ നമ്മുടെ അമ്പലത്തിലെ ആദിവാസി മൂപ്പനും മൂപ്പന്റെ കുടുംബത്തെയാണ് കാണിക്കുന്നത് അപ്പോൾ മൂപ്പന്റെ മകൾ അവിടെ ഒരു ചാരായ കുപ്പിയിൽ നിന്നും ഒരു ഗ്ലാസ് ചാരായ മൂറ്റി അവിടെ മൂപ്പൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു ഇല്ല സാർ കുടിച്ചെങ്കിൽ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇതെടുത്ത് ജിതേന്ദ്രൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ജിതേന്ദ്രൻ മുടിയൊക്കെ അഴിച്ചിട്ട് ഈ രീതിയിൽ ഇരുന്നിട്ട് അത് നമുക്ക് കുടിക്കുകയാണ് അപ്പോൾ മൂപ്പും പറയുന്നു ഇതിൽ നിറയെ ഔഷധം സാർ ഔഷധങ്ങളെല്ലാം ആയിട്ട് വാട്ട് ചെയ്ത് ഇതിൻ്റെ വാറ്റ് ഉള്ളപ്പിന്തിരുന്ന ങ്ങളുടെ ഉള്ളയിരിക്കുന്ന വ്യാധികളെല്ലാം പോയിടും അതിനാൽ ഉള്ളെല്ലാം ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് വരും എന്ന് പറയുന്നത് അപ്പോൾ അവന് മനസ്സിലായി ഇത് കഴിച്ച ശരീരത്തിൻ്റെ അകത്തെ സാധനങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ടു എന്ന് പിന്നെ ഇതിന് കുറച്ച് ലഹരിയുണ്ട് സാർ അത് കാരണം സൂക്ഷിക്കണം എന്ന് തന്നെ പറയുന്നു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവൻ ഒറ്റ വരയ്ക്ക് കുടിച്ചു അത് മൂപ്പൻ്റെ മോളും എല്ലാവരോടും നോക്കി നിൽക്കുന്നു അപ്പോൾ അവനോട് നിൽക്കുന്നു ഇപ്പം എങ്ങനെയുണ്ട് സാർ ഉള്ള ഒന്ന് തണുത്തോ എന്ന് ചോദിക്കും അപ്പോൾ പറയുന്നു ആ ചെറിയ രീതിയിലൊക്കെ എനിക്ക് തണുത്തു വരുന്നുണ്ട് അല്ലേ സാർ കാട്ടിനുള്ളിൽ ഫോട്ടോ പിടിക്കാൻ വന്നപ്പോൾ ആരാണ് സാറിന് കെട്ടിയിട്ട് അതവർ കാട്ടുജാതിക്കാർ തന്നെ ആയിരിക്കുമല്ലേ ഞങ്ങൾ രണ്ട് കൂട്ടരുണ്ട് ഇവിടെ ഒരു കൂട്ടർ നരഭൂജികളാണ് അവർ മനുഷ്യനെ വരെ തിന്നുന്ന ആളുകൾ അവർ ചിലപ്പം സാറിനെ കെട്ടിയിട്ടത് മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാനായിരിക്കും അവർ മൃഗങ്ങളെ ഭക്ഷിക്കുന്നതല്ലേ അപ്പോൾ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ടതും അവർ തന്നെയല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് ഭാഗ്യം സാർ ഞങ്ങളുടെ കയ്യിൽ വന്നുപെട്ടത് അവിടെയൊക്കെ നിന്നിരുന്നാൽ ഒരിക്കലും രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ലാത്തതാണ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിക്കൊണ്ട് രക്ഷപ്പെട്ടു സാറിൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറട്ടെ മാറിയിട്ട് സാറിനെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോയി ആക്കാം കുറച്ച് പണവും തരാൻ കേട്ടോ എന്ന് പറയുമ്പോൾ അയ്യോ അത് എനിക്ക് തന്ന ഉറപ്പായിട്ടും അതിൻ്റെ പത്തിരട്ട് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല സാറേ കാട്ടിൽ വന്നാൽ സന്തോഷമായിട്ട് പോകണം അതുമാത്രമേ ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ സാറിന് ഇനി ഔഷധം വേണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് കൂടി സാറേ വീര്യമാണ് തലയ്ക്ക് പിടിക്കുമെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ഒരു സുഖം എന്ന് പറയുന്നു അവിടെ നിൽക്കൂപ്പൻ ആ ഗ്ലാസ് എടുത്തോട്ട് മോളോട് പറയുകയാണ് മോളെ ഒരു ഗ്ലാസ് കൂടി സാറിന് കൊടുക്ക് എന്ന് പറയുന്നു അപ്പോൾ ആ പെണ്ണ് പോയിട്ട് ഒരു ഗ്ലാസ് കുടിച്ച് ആരായും എടുത്തുകൊണ്ട് വന്ന് അവിടെ ആ അവനെ കൊടുക്കുകയാണ് അവൻ അതും ഒറ്റ വലിക്ക് തന്നെ കുടിക്കുന്നു അപ്പം മൂപ്പൻ ചോദിക്കുന്നു അത്യാവശ്യം കുടിക്കുന്ന ആളാണല്ലേ ഏ അങ്ങനെയൊന്നും ഇല്ല ആ കൂടി കാണുമ്പോൾ അറിയാം സാറേ സാറ് നന്നായിട്ട് കുടിക്കുന്ന ആളാണ് എന്നോ ഇല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുകയാണ് അല്ല സാറേ സാറിന് ഇവിടേക്ക് ഇഷ്ടമായി ആ ഇവിടേക്ക് എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് പറഞ്ഞ് മൂപ്പൻ്റെ മോളുടെ നേരെയൊന്നും നോക്കുകയാണ് നോക്കിയിട്ട് മനസ്സിൽ ചിന്തിക്കുന്നു എവിടെ ചെന്നാലും മദ്യവും മദ്രാശിയും തന്നെ അല്ലാതെ വേറെ ഒന്നിനും ഒരു മാറ്റം എന്ന് തന്നെ മനസ്സിൽ സന്തോഷിക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നീരജയാണ് നീരജ അവിടെ ജിതേന്ദ്രൻ നഷ്ടപ്പെട്ട് പോയതിനെ പറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു സങ്കടം പറച്ചിലും കാര്യങ്ങളുമാണ് അപ്പം മഹാദേവൻ പറയുന്നു നീരജെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല അവനെ കിട്ടിയിട്ട് കൊന്നു കളയാനായിട്ട് പറ്റിയില്ല പിന്നെ അതുകൊണ്ടൊരു ഗുണമുണ്ടായില്ലേ അമ്പാടിക്കിപ്പം അസുഖങ്ങളൊക്കെ മാറി തിരിച്ചു വന്നില്ലേ അമ്പാടി പഴയ രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയല്ലേ വെച്ച് ആ നിമിഷം സംഭവിച്ച കാര്യങ്ങൾ അത് മാത്രമേ ഇപ്പൊ ആശ്വസിക്കാനായിട്ടുള്ളൂ അവനെ പോലെ ഉള്ള പറയുമ്പം ആ പറഞ്ഞ ഇറങ്ങിയവനെ ശരിയാച്ച അവനൊന്നും ചത്തു കാണത്തില്ല ശരീരം കിട്ടാതെ ചത്തു ചത്തുവന്നും ഉറപ്പിക്കാനായിട്ടും പറ്റത്തില്ല അവനെ പോലെയുള്ളവരെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ മോളെ നീ കോളേജിലൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം അവനെ അവൻ ജീവിച്ചിരിപ്പുണ്ട് മോളെ വല്ലതും പിടിച്ചുകൊണ്ട് പോകുന്നു ഇനി ഞങ്ങളെ പേടി അങ്ങനെ പേടിച്ചിട്ട് എന്താ കാര്യം കാരണം ഇവിടെ കയറി വന്ന് ഈ വീട്ടിൽ നിന്നാണ് അവനെന്നെ പിടിച്ചുകൊണ്ട് പോയത് അപ്പോൾ പുറത്ത് പോകാതിരുന്നാലും സുരക്ഷിതൊന്നും ഞാൻ മാത്രമല്ല അതുപോലെ അച്ഛനെയും അതുപോലെ തന്നെ അമ്മയെയും ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ആരെ കിട്ടിയാലും കൊല്ലുക തന്നെ ചെയ്യും കാരണം അവൻ ആദ്യം കൊന്നത് നമ്മുടെ മുത്തശ്ശിയാണ് അതുകൊണ്ട് അവൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോട്ടമില്ലാത്തതാണ് പിന്നെ ഇതൊന്നും നോക്കി ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ലോ എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് പോകുന്നു ഇന്ന് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ വിനീതിനോട് പറയുന്നു വിനീത് പറയുന്നത് എന്തായാലും അമ്പാടിയായിട്ടും തിരിച്ചു വന്നല്ലോ അത് തന്നെ ഒരു ആശ്വാസം എന്ന് പറയുമ്പം അവിടെ അപർണയുടെ നാവിൽ അവൻ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം തന്നെയാണ് പ്രശ്നമായി കാണുന്നത് അപ്പം യദു അങ്ങോട്ട് വരികയാണ് യദു വന്നിട്ട് പഴയ കാര്യങ്ങൾ തന്നെ വീണ്ടും അതേ രീതിയിൽ പറയുന്നു യെദുവിനെ ഏകദേശം സമാധാനപ്പെടുത്തി അങ്ങ് വിടുന്നു അവിടെ നിന്നും യദു തിരിച്ചു പോകുമ്പോൾ യദുവിൻ്റെ കാമുകി യെദുവിനെ വിളിച്ചിട്ട് വീണ്ടും കുറേ ചീത്തകളും കാര്യങ്ങളൊക്കെ പറയുന്നു അവസാനം യദു അവിടെ നിന്ന് തടി തപ്പി അങ്ങ് പോകുമ്പോൾ പിന്നീട് കാണിക്കുന്ന യദുവിൻ്റെ അമ്മയെ യെതുവിൻ്റെ കാമുകി പിടിച്ചു നിർത്തുകയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡാണ് അവസാനിക്കുകയും ചെയ്യുന്നത് അങ്ങനെ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡുകൾ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്സ് മൈ വീഡിയോ ദിസ് ബൈ ബൈറ്റ്